നോക്കി, ഒരു പ്രാവശ്യമല്ല പത്ത് പ്രാവശ്യം ആലോചിച്ച് നോക്കി. നീ പറയുന്ന പോലെ ഈ പ്രശ്നം ആരെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമല്ല. തെളിവൊന്നുമില്ലാതെ അനാവശ്യമായിട്ട് കസ്തൂരി ഇതിലേക്ക് നീ വലിച്ചഴക്കരുത്. അവരവരുടെ വഴിക്ക് വിട്ടാൽ പോരാടി എന്നുള്ള സംതൃപ്തിയെങ്കിലും അവർക്ക് ലഭിക്കും. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ മുതലാളിക്കെതിരെ ഒരു തൊഴിലാളി പോലും തിരിക്കാനാവില്ല. നമ്മളല്ല 200 വർഷമായിട്ട് എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? മെക്കാള എഡ്യൂക്കേഷൻ സിസ്റ്റം. ബ്രിട്ടീഷുകാർ SRSR എന്ന് പറയുന്ന ഗുമസ്തന്മാർക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ മാറ്റാൻ പോകുന്ന തൊഴിലാളികൾ അവരെന്താ പഠിച്ചത്? ഇതേ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയല്ലേ? അതെല്ലാം നിനക്ക് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും നടക്കില്ല. ആവശ്യമില്ല, അതിന്റെ സമയം എനർജിയും വേസ്റ്റായി കളയണ്ട. ഈ മീറ്റിംഗിന് എന്നെ എന്തിനാണ് അവൻ വിളിച്ചത്? അവൻ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വർക്കേഴ്സ് എതിരായി തിരിയൊന്ന് ചിന്തിക്കുന്നതല്ല ഫൂളിഷ്നസ്. എന്നെ തകർത്ത സാഫ്രോൺ കമ്പനിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാതെ ഞാൻ പിന്തിരില്ല. ഒരു സ്ത്രീയുടെ ജീവന്റെ കാര്യം എന്തെങ്കിലും സില്ലിയ ചെയ്ത് അവരെ ഇല്ലാതാക്കില്ലേ? അനിലേ, എന്താ അമ്മേ? നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന? എന്തു പറ്റി? അമ്മേ, ഞാൻ പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലായില്ല. ഒന്ന് പോവാമേ. അത് നിങ്ങളിവിടെ സംസാരിച്ചോണ്ടിരുന്നില്ലേ? അതിനെപ്പറ്റി എനിക്കും ചിലതൊക്കെ സംസാരിക്കണമെന്ന് തോന്നി. അത് നിന്നോട് പറയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നാലും പറയാം. ഞാൻ ഒരു 30 വർഷമായിട്ട് വീട്ടു ജോലിക്ക് പോകുന്നുണ്ടല്ലോ. 10-20 വീട്ടിലെങ്കിലും ജോലി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആണുങ്ങളെല്ലാം ഒരുമാതിരിയാണ് നോക്കുന്നത്. എന്താണെന്നറിയില്ല. നമ്മുടെ മുതലാളിമാരെല്ലാം ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ തലയിൽ എഴുത്തെന്ന് കരുതി ഞാൻ എൻ്റെ ജോലി നോക്കും. എന്നാൽ ഒരു ദിവസം ഒരു മുതലാളി എൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ നോക്കിയടാ, ഞാനിന്ന് വല്ലാണ്ടായി. എടാ ദുഷ്ട, ഞാൻ എൻ്റെ തൊഴിലിനോട് കൂറുള്ളവനാടാ. നിന്നെ ഒന്നും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കൈ ഞാൻ തട്ടിമാറ്റിയപ്പോൾ അവൻ പേടിച്ചോടി. പിന്നെ അവൻ എന്നെ കാണുമ്പോഴേ പേടിയായിരുന്നടാ. എന്നെ പിന്നെ വഴക്ക് പോലും പറയില്ലായിരുന്നു. എന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ഭാര്യയുടെ അടുത്ത് പറയോ മറ്റുള്ളവരടുത്ത് പറയോ എന്ന് പറഞ്ഞ പേടിച്ച് ചത്തു അയാള്. ഞാൻ ഹാളിൽ ചെല്ലുമ്പോൾ അടുക്കളയിലേക്ക് പോവും, അടുക്കളയിലേക്ക് പോകുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങി ഓടും. ചുരുക്കി പറഞ്ഞ ആദ്യത്തെ പോലെയല്ല, നല്ല ബഹുമാനത്തോടെയാ പിന്നെ അയാൾ പെരുമാറിയ. ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയോ? നമ്മുടെ വിശ്വാസത്തിന്റെ പരിധി ഏതുവരെയെന്ന് നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാ. വേറെ ആർക്കും അതിനുള്ള അവകാശമില്ല. അത് നമ്മൾ പണിയെടുക്കുന്ന മുതലാളിയാണെങ്കിൽ പോലും. നമ്മൾ ശമ്പളം വാങ്ങുന്നത് നമ്മൾ ജോലി ചെയ്തിട്ടാടാ. അത് മുതലാളിമാർ ചെയ്യുന്ന തെറ്റുകൾ പൊറുക്കാനുള്ള കൈക്കൂലിയല്ല. വേറൊന്നിനും അല്ലടാ ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു. എത്ര വലിയ കാര്യം ഇപ്പൊ പറഞ്ഞെന്നറിയോ? യെസ് യെസ് യെസ്.